ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. പകുതി കേബേജാണ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു തക്കാളി, അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞെടുക്കും, ഒരേ ഷേപ്പിൽ അരിഞ്ഞെടുക്കുകയാണ് നല്ലത്, കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ രണ്ട് ക്യാരറ്റ് അതുകൂടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് രണ്ട് കോഴിമുട്ടയുടെ വെള്ളം പുഴുങ്ങിയിട്ടാണ് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മയോണൈസാണ്. മയോണൈസ് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല കട്ടി, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്, ഇത്ര നന്നാവെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. കമൻറ്റിലൂടെ അറിയിക്കണമെങ്കിൽ നമുക്ക് അടുത്തത് ഞാനത് ആ വീഡിയോ ഇടാട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് റെഡിയാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു കുട്ടികൾക്കൊരു എന്താ പറയുക, വൈകുന്നേരങ്ങളിൽ ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം ഇതിലെല്ലാം വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പുപൊടിയും കുരുമുളകും പൊടിയും അതുപോലെ പാലും പശുവും പാലാണ്. അതും കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും, കാരണം ഇതിലെ വെജിറ്റബിൾസും എഗ്ഗും അതുപോലെ മയണൈസ് ഇതൊക്കെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും അത് ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിനു വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെ ബട്ടറൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട്, ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. രണ്ടു വിധത്തിലും ചെയ്യാട്ടോ. പച്ചയിലും എന്താ പറയുക, ബ്രെഡ് റോസ്റ്റ് ചെയ്യാതെ ഈ ബ്രെഡിൻ്റെ മുകളിൽ നമ്മളെ ഇപ്പം ഈ ചേർത്ത് വെച്ച മയണൈസും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൂടിയിട്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ ചേർത്തിട്ട് വെച്ചിട്ട് വേറൊരു ബ്രെഡും കൂടി വെച്ചിട്ട് അങ്ങനെയും കഴിക്കാൻ പറ്റും. അതല്ലാതെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണത്. എങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ. അത് ചിലർക്ക് ബട്ടറൊന്നും ബ്രെഡിൽ ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ബ്രെഡൊക്കെ ഓരോന്നതുപോലെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മൊരിച്ച് രണ്ട് ഭാഗം നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എല്ലാ ബ്രെഡും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാട്ടോ. അല്ലാതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, റെഡിയായിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിളിൻ്റെ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡിൽ നമുക്കൊരു ടൊമാറ്റോ സോസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ ഇതൊന്ന് അതിന് മുകളിലൊന്ന് പരത്തി കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇതെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പെട്ടെന്നൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയത്. ടൊമാറ്റോ സോസ് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.